ഹല്ലേലൂയാ. നമ്മളിഞ്ഞ് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് വളരെ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് വർഷിക്കും എന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന വിഷയം ഹെബ്രായ ലേഖനം 6:7 തിരുലിഖിതങ്ങളാണ്. കൂടെ കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിക്കുകയും ആരുടെ പ്രയോജനത്തിന് വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നുവോ അവർക്കായി സസ്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്ന ഭൂമി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളുകളും ഞെരിഞ്ഞിലുകളുമാണ് പുറപ്പെടുവിക്കുന്നതെങ്കിലോ അത് പരിത്യക്തമാണ്, ദഹിപ്പിക്കപ്പെടുക എന്നതായിരിക്കും അതിൻ്റെ അവസാനം. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ലെറ്റർ ടു ഹീബ്രൂസ് ചാപ്റ്റർ 6:7 ഹിബ്രായരുടെ ലേഖനം 6:7 തിരുലിഖിതങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിവിടെ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അത് സ്വീകരിച്ച് അതനുസരിച്ച് ദൈവമേ എനിക്ക് തെറ്റുകളുണ്ട് ഞാൻ തിരുത്തിക്കോളാം എന്ന് പറഞ്ഞ് വചനത്തിൻ്റെ വഴികളിലൂടെ നടക്കാൻ ഒരു വ്യക്തി ഉദ്യമിച്ചാൽ വചനം പഠിപ്പിക്കുകയാണ്, അവൻ അഭിവൃദ്ധി പ്രാപിക്കും, അവൻ ഉയർച്ചയുണ്ടാവും, അവൻ്റെ കുടുംബത്തിലും ബിസിനസ്സിലും എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ അനുഗ്രഹം അവനെ അനുഗമിക്കും. ദൈവവചനം നമുക്ക് നല്ല അഭിവൃദ്ധിയും ഉയർച്ചയും തരും. അതാണ് ഹെബ്രായ ലേഖനം 6:7 വാക്യം: കൂടെ കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിക്കുകയും ആരുടെ പ്രയോജനത്തിന് വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നുവോ അവർക്കായി സസ്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്ന ഭൂമി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. അപ്പോൾ വചനം കേട്ട് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ആളുകൾ ലോകത്തിലുണ്ട്. സഹോദരൻ പറഞ്ഞു, ഞാൻ ചെറുപ്പത്തൊട്ട് മദ്യപാനിയായിരുന്നു, എന്നാൽ മദ്യപാനം മാറാൻ ആഗ്രഹം, പ്രാർത്ഥിച്ചു, മദ്യപാനം വിട്ടു മാറിപ്പോയി. പ്രൈസ് ദ ലോർഡ്. അഭിഷേകാഗ്നി വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ദൈവമേ എൻ്റെ ജീവിതമൊക്കെ നേരെ വചനത്തിന് വിപരീതമായ ജീവിതമാണല്ലോ എന്ന് പരിശുദ്ധാത്മാവ് ഒരു തിരിച്ചറിവ് നൽകി. അനുതാപമുണ്ടായി, നേരെ കുമ്പസാരക്കുട്ടിലേക്ക് പോയി, പൊട്ടിക്കരഞ്ഞ് കുമ്പസാരിച്ചു, പാപ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു. അത് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നല്ല ജീവിതമാണ്, നല്ല കൃഷിഭൂമിയാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ലോകത്തിൽ അനേകം ആളുകളുണ്ട്. അവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? അവരുടെ പ്രത്യേകത ഇതാണ്: വചനം കേട്ടാലും മാനസാന്തരത്തിന് വേണ്ടി തീരുമാനമെടുക്കാതെ അങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് പോകും. ഇന്ന് രാത്രി വചനം കേൾക്കുന്നു, പക്ഷേ ഒരു തീരുമാനം എടുക്കുകയല്ല, നാളെ വന്ന് വീണ്ടും വചനം കേൾക്കും. അങ്ങനത്തെ ആളുകളുണ്ട്. വചനം കേൾക്കുന്നു, വീണ്ടും വീട്ടിലേക്ക് പോകുന്നു, പിറ്റേ ദിവസം വീണ്ടും വരുന്നു, വചനം കേൾക്കുന്നു. കഴിഞ്ഞ വർഷം വചനം കേട്ടു, അതിന് മുമ്പിലത്തെ വർഷം വചനം കേട്ടു, 30-40 വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇതിനകത്തുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. പക്ഷേ തീരുമാനം മാത്രം എടുക്കുന്നില്ല, പകരം സ്വഭാവത്തിൽ ചില മർക്കടമുഷ്ടി സ്വഭാവം കാണിക്കുകയാണ്. എന്താ മർക്കടമുഷ്ടി സ്വഭാവം എന്നറിയാവോ? ആ മർക്കടമുഷ്ടി സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അത് ഞാൻ പണ്ട് ആലുവ സെമിനാരിയിൽ പഠിച്ചിരുന്ന കാലം, അവിടെ ഒരു ബ്രദർ പ്രസംഗിക്കുന്നു കേട്ടു. ആ ബ്രദർ പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: ഒരു മഹാ ഒരു അമ്മായിയമ്മയുണ്ടായിരുന്നു. അമ്മായിയമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര വണ്ണമുള്ള ഒരു വലിയ അമ്മായിയമ്മയാണ്. കാലിലൊക്കെ ക്ലോക്ക് കെട്ടിക്കൊണ്ട് നടക്കുന്ന വിധത്തിലുള്ള ഒരു അമ്മായിയമ്മ. ആ അമ്മായിയമ്മ അങ്ങോട്ട് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി, അങ്ങനെ രാവിലെ അങ്ങോട്ട് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു കോഴീനെ അമ്മായിയമ്മയുടെ മുറ്റത്തേക്ക് എറിഞ്ഞിട്ടു. നോക്കുമ്പോൾ അമ്മായിയമ്മയുടെ നല്ലൊരു കോഴീനെ വിഷം വെച്ച് കൊന്നു കളഞ്ഞതാണ്. എന്നിട്ട് അവരങ്ങോട്ട് എടുത്ത് അമ്മായിയമ്മയുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തു. ആ അമ്മായിയമ്മ അവിടെ നിന്ന് ഉറഞ്ഞ തുള്ളി ഒരു 10,000 ഇല്ലെങ്കിലും അതിന് അടുത്തൊരു തെറി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് പള്ളിയിൽ കുർബാനയുടെ സ്വരം മണിയടിക്കുന്ന സ്വരം കേട്ടു. ഉടനെ അമ്മായിയമ്മ പറഞ്ഞു, അതേ നിനക്ക് പള്ളിയും പട്ടക്കാരനൊന്നുമില്ല, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ളത് നിനക്ക് തരാമെന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. അല്ല, മനുഷ്യൻ്റെ സ്ഥിതി എങ്ങനെയല്ല? നമ്മുടെ കോഴിനെ വിഷം വെച്ച് വന്നവനെ വെറുതെ വിടാൻ പറ്റുമോ? ഫ്രീസ് അല്ലെ, നിങ്ങൾക്കങ്ങനെ ചില ചിന്ത വന്നില്ലേ? ആ കാരണം നമ്മൾ ലോകപ്രകാരമുള്ള മനുഷ്യരാണ്. വാശി, ദേഷ്യം, കോപം, വൈരാഗ്യം, വെറുപ്പ്, വിദ്വേഷം, ഉരുളക്കുപ്പേരി, ഇതൊക്കെയാണ് നമ്മുടെ സ്വഭാവം. ഫ്രീസ് അലോട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ വചനം കേട്ടാലും കുർബാനയ്ക്ക് പോയാലും ജീവിതത്തിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കാതെ അവനവൻ്റെ മനസാക്ഷിയുടെ എന്തോ ഒരു കുറ്റപ്പെടുത്തൽ ഒഴിവാക്കാൻ വേണ്ടി ആത്മീയ കാര്യങ്ങളിൽ പങ്കെടുത്തിട്ട് ഒരു തീരുമാനം എടുക്കാതെ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. ആളുകളുണ്ട്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് വചനം കേട്ടു, എല്ലാം മനസ്സിലായി, പക്ഷേ ഇപ്പം ഞാൻ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല.
ഈ വെറുപ്പ് എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ, എനിക്ക് പക കിട്ടാനുണ്ട്, എനിക്ക് കണക്ക് തീർക്കാനുണ്ട്. അല്ലെങ്കിൽ മദ്യപിക്കുന്ന ഒരാൾ വചനം കേട്ടു, മദ്യപാനം തെറ്റാണ്, ദൈവവചന വിപരീതമായ നടപ്പാണ്, അറിഞ്ഞു, പക്ഷേ തീരുമാനം എടുക്കുന്നില്ല, ഞാൻ മദ്യം നിർത്തും, തീരുമാനം എടുക്കുന്നില്ല. അതുമല്ലെങ്കിൽ അശ്ലീല പാപങ്ങൾക്ക് മുഴുകിക്കിടക്കുന്ന ആളുകളുണ്ട്, ആ പാപബന്ധം നിർത്തണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ രാത്രിയിൽ സംസാരിക്കുകയാണ്. എന്നാൽ ഇത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ വിളിക്കുകയാണെന്ന് അറിയാതെ ആ ബന്ധം വീണ്ടും പോയി തുടരുന്ന ആളുകളുണ്ട്. വചനം കേട്ട് തിരിച്ചു ചെന്ന് വീണ്ടും വ്യഭിചാരത്തിന് പോകുന്നവർ, വചനം കേട്ട് തിരിച്ചു ചെന്ന് വീണ്ടും മദ്യപാനത്തിന് പോകുന്നവർ, വചനം കേട്ട് തിരിച്ചു ചെന്ന് വീണ്ടും മോഷണത്തിന് പോകുന്നവർ, വചനം കേട്ട് തിരിച്ചു ചെന്ന് വീണ്ടും ക്രൂരതയും ഹൃദയകാഠിന്യവും കാണിക്കുന്നവർ, വലിയ തരത്തിലുള്ള മുട്ടൻ വഴക്കുകളും തെറികളും പറഞ്ഞ് അങ്ങനെ വചനം കേട്ട് ദൈവത്തിൻ്റെ വഴികൾ എന്താണെന്ന് അറിഞ്ഞിട്ട് അതിനെക്കുറിച്ചൊരു തീരുമാനമെടുക്കാതെ പഴയ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ലോകത്തിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, നീ വചനം കേട്ടിട്ട് മുള്ളുകളും ഞെരിഞ്ഞിലുകളുമാണ് പുറപ്പെടുവിക്കുന്നതെങ്കിലോ അത് പരിത്യക്തമാണ്, ദഹിപ്പിക്കപ്പെടുക എന്നതായിരിക്കും അതിൻ്റെ അവസാനം. ഉറക്കെ പറയാം, ഹാലേലൂയ. ദഹിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദഹിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവും നമ്മുടെ ജീവിതവും നിത്യ നരകാഗ്നിയിൽ നിപതിക്കും എന്ന് തന്നെയാണ് വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ജീവിച്ചിരിക്കുന്ന കാലത്ത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവ് ഒരായിരക്കണക്കിന് തവണ ദൈവവചനം കേൾക്കാനും ദൈവത്തിൻ്റെ വഴികൾ അറിയാനും ജീവിതത്തിന് പരിവർത്തനം വരുത്താനുള്ള കാര്യങ്ങളെക്കുറിച്ചും ദൈവം നമ്മുടെ കാതുകളിൽ കേൾപ്പിച്ചു തരും. എന്നാൽ പിന്നെയാട്ടെ, ഇപ്പോഴും സമയമില്ല, ഇപ്പോൾ ഇങ്ങനെ പോട്ടെ, പിന്നെ വെച്ച് ആലോചിക്കാം, ഇങ്ങനെ മുന്നോട്ട് പോയാൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക, നാശം അതിന്മേൽ ആസന്നമാണ്, ദഹിപ്പിക്കപ്പെടുക എന്നതായിരിക്കും അതിൻ്റെ അവസാനം. ദഹിപ്പിക്കപ്പെടുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ സെമിനാരി പഠിക്കുന്ന കാലം, മംഗലപ്പുഴ കർമ്മലഗിരി ഫിലോസഫി തിയോളജിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം, അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ ദൈവമേ, കർത്താവ് ഇങ്ങനെയൊക്കെ ദഹിപ്പിച്ച് കളയുക. നമ്മൾ ഭൂമിയിൽ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും വെച്ച് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് ആർക്കാണ്? ഉറക്കെ പറ, സ്നേഹമുള്ളത് ദൈവത്തിനല്ലേ? ദൈവത്തിൻ്റെ സ്നേഹവാൻ എന്നല്ല, കാരുണ്യവാൻ എന്നാണ് ദൈവത്തിൻ്റെ പേര്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ, ഹാലേലൂയ. അപ്പോൾ വചനം പഠിപ്പിക്കുകയാണ്, ഇതാ ദഹിപ്പിക്കപ്പെടുക എന്നതായിരിക്കും അതിൻ്റെ അവസാനം. വീണ്ടും ഹെബ്രായ ലേഖനം 10:26-27 തിരുലിഖിതങ്ങൾ, ഹീബ്രു chapter 10:26-27. യുവതീവാക്കന്മാരെ, മാതാപിതാക്കന്മാരെ പറയുമ്പോൾ ചെറുപ്പത്തിലെ അനുസരിച്ചാൽ പിന്നീട് നിങ്ങൾ ഭാഗ്യവാന്മാർ. ഒന്ന് ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. അപ്പോൾ ഹെബ്രായ ലേഖനം 10:26-27 തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്, സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം ഒരു വ്യക്തി മനഃപൂർവ്വം പാപം ചെയ്യുന്നെങ്കിൽ ആ വ്യക്തിയുടെ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ ഇനി ഒരു ബലി അവശേഷിക്കുന്നില്ല. ബൈബിൾ പറയുന്നത് നമ്മുടെ മാനുഷികമായ കാര്യം ഇങ്ങനെയാണ്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒരു പൊത്തുവരുത്തമുണ്ട്, പൊത്തുവരുത്തം എന്ന് പറഞ്ഞൊരു സൊല്യൂഷനുണ്ട്, എങ്ങനെയെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാം എന്നാണ് നമ്മുടെ രീതി. പക്ഷേ ബൈബിൾ പഠിപ്പിക്കുകയാണ്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാളുടെ നടപ്പ് തെറ്റാണെന്നറിഞ്ഞിട്ട് മനഃപൂർവ്വം ആ വഴിയിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുക, വെറുപ്പ് ക്ഷമിക്കാതിരിക്കുന്ന അവസ്ഥ തെറ്റാണെന്നറിഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് തന്നെ പോവുക. ഇപ്പോൾ ഈ ബന്ധം, ഈ വ്യഭിചാര ബന്ധം, ഈ അവിഹിത ബന്ധം, അത് കർത്താവ് അംഗീകരിച്ചിട്ടില്ല, അത് തെറ്റാണ്, എൻ്റെ ഭാര്യ യോട് അവിശ്വസ്തത കാണിക്കുന്ന ഈ രീതി കർത്താവ് അംഗീകരിക്കുന്നില്ല, വിവാഹ മോചനത്തെ കർത്താവ് വെറുക്കുന്നു എന്നറിഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് തന്നെ പോവുക. അങ്ങനെ നിരീശ്വര ചിന്ത, ദൈവനിഷേധം, യുക്തിവാദത്തിന് ആധിപത്യം, ദുർനടപ്പ്, തെറ്റാണെന്നറിഞ്ഞിട്ട് വീണ്ടും ആ ചീത്ത കൂട്ടുകെട്ടുകളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ദൈവവൈതലാണോ നീ? വചനം പഠിപ്പിക്കുകയാണ്, സത്യത്തെ സംബന്ധിച്ച് നിനക്ക് ദൈവം അറിവ് തന്നിട്ട് ഈ വ്യക്തിയുടെ കൂടെ നീ പോയാൽ നിന്റെ ആത്മാവ് നശിക്കും മകനെ എന്ന് പലതവണ നിന്റെ ഉള്ളിൽ ദൈവം ബോധ്യം തന്നില്ലേ? ഈ വഴികൾ പോയാൽ നിന്റെ കുടുംബം നശിക്കുമെന്ന് പലതവണ നിനക്ക് ബോധ്യം തന്നില്ലേ? എന്നിട്ട് വീണ്ടും നീ ആ വഴികളിലൂടെ തന്നെ മുന്നോട്ട് പോയാൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം നീ മനഃപൂർവം വീണ്ടും പാപം ചെയ്താൽ ഇനിയൊരു ബലി നിനക്ക് വേണ്ടി അവശേഷിക്കുന്നില്ല. മറിച്ച്
ഭയങ്കരമായ ന്യായവിധിയുടെ സംഭീതമായ കാത്തിരിപ്പും ശത്രുക്കളെ വിഴുങ്ങിക്കളയുന്ന അഗ്നിയുടെ ക്രോധവും മാത്രമേ ഉണ്ടായിരിക്കൂ. അഗ്നിയുടെ ക്രോധമാണ് പിന്നെ എനിക്കും നിങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുന്നത്. ഒരു വൈദികൻ എന്ന നിലയിൽ, ഒരു ദൈവവചന ശുശ്രൂഷകൻ എന്ന നിലയിൽ, എൻ്റെ ദൈവത്തിന് മുമ്പിൽ എൻ്റെ ദൈവത്തിൻ്റെ വചനപ്രകാരം എൻ്റെ ജീവിതത്തെ ഞാൻ നവീകരിക്കാൻ, ഞാൻ നല്ല രൂപാന്തരപ്പെടുത്താൻ, ദൈവത്തിന് മുമ്പിൽ കറയോ ചുളിവോ ഇല്ലാത്തൊരു ജീവിതമാക്കാൻ ഞാൻ ഉത്സാഹിക്കുന്നില്ലെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരുടെ ജീവിതാസനുസരിച്ച് ഉത്സാഹിക്കുന്നില്ലെങ്കിൽ, അത് ചെറിയ കുട്ടിയാകട്ടെ, യുവാവാകട്ടെ, യുവതിയാകട്ടെ, കുടുംബനാഥനാകട്ടെ, ബിസിനസ്സുകാരനാകട്ടെ, രാഷ്ട്രീയക്കാരനാകട്ടെ, ആരുമാകട്ടെ, അവരവർക്ക് ദൈവം തന്നിരിക്കുന്ന കൃപയുടെ തോതനുസരിച്ച് ജീവിതത്തെ കറയും ചുളിവും ഇല്ലാത്ത ദൈവത്തിന് പ്രിയപ്പെട്ട ജീവിതമാക്കാൻ നമ്മൾ ഉത്സാഹിക്കുന്നില്ലെങ്കിൽ, മനഃപൂർവ്വം പാപത്തിൽ തുടർന്നാൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ദഹിപ്പിക്കപ്പെടുക എന്നതായിരിക്കും അതിൻ്റെ അവസാനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറുപ്പകാലം, യുവത്വത്തിൻ്റെ കാലം, ചോരത്തളപ്പുള്ള കാലം, അന്ന് ആര് പറഞ്ഞാലും തലേ കയറാത്തൊരു കാലമാണ്. എനിക്ക് മനസ്സിലാകുന്നതിൽ കൂടുതൽ ഒന്നുമില്ലെന്ന് ചിന്തിക്കുന്ന കാലം. അന്ന് ഞാൻ ചിന്തിച്ചു, ഈ വചനമൊക്കെ ആർക്കു വേണ്ടി പറഞ്ഞതായിരിക്കും, അങ്ങനെ ഒരു നരകമുണ്ടോ? അപ്പോഴാണ് വോൾട്ടയർ എന്ന് പറയുന്ന ഒരു ഫിലോസഫറിൻ്റെ ഒരു അന്ത്യത്തെക്കുറിച്ച് ഒരു ചരിത്രം വായിക്കുക, ഒരു പുസ്തകത്തിൽ ഞാൻ വായിക്കുകയാണ്. വോൾട്ടയർ എന്ന് പറഞ്ഞാൽ ഫിലോസഫി കാലഘട്ടത്തിൽ ഞാൻ വളരെ ആവേശത്തോടെ കൊണ്ടുനടന്ന എൻ്റെ ഒരു പ്രിയപ്പെട്ട ഫിലോസഫറാണ് വോൾട്ടയർ. ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, ലിബർട്ടി ഇങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല സുന്ദര സങ്കല്പങ്ങൾ കൊണ്ടുവന്ന ആളാണ്. പക്ഷേ അദ്ദേഹം ദൈവത്തെ നിഷേധിച്ച്, അദ്ദേഹം ദൈവത്തിൻ്റെ വഴികളിൽ വിട്ട്, തന്നിഷ്ടം നടന്ന് അങ്ങനെ വിപരീതം നടപ്പിലായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണത്തിൻ്റെ വക്കത്തേക്ക് വന്നപ്പോൾ ഞാൻ ആ പുസ്തകത്തിൽ വായിച്ചിങ്ങനെയാണ്, മരണത്തിൻ്റെ തൊട്ട് വക്കത്തെത്തിയ സമയത്ത് അദ്ദേഹം ഇങ്ങനെ അലറിക്കരഞ്ഞു, തീ തീ, ഇതാ ഞാൻ വലിയ തീ പൊയ്കയിൽ അകപ്പെട്ടിരിക്കുന്നു, തീ തീ, ഇങ്ങനെ അലറി കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മരണത്തിലേക്ക് നീങ്ങിയത്. എൻ്റെ പ്രിയപ്പെട്ട ഫിലോസഫറാണ്. എനിക്ക് ആകെ ഫിലോസഫി കാലത്ത് ഇഷ്ടമാണെങ്കിൽ രണ്ട് മൂന്ന് ഫിലോസഫർ ഇഷ്ടമായിട്ടുള്ളൂ, അതിൽ ഒരെണ്ണം ഇദ്ദേഹമായിരുന്നു. ഞാൻ പറഞ്ഞു, ദൈവമേ, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ നേതാവ് ഇങ്ങനെയായിപ്പോയോ? മരിക്കുന്ന സമയത്ത് അഗ്നികുണ്ഡത്തിലേക്ക് നമ്മൾ എടുത്തിടുവോ? ഞാൻ പറഞ്ഞു, അതെ, അത് മരിക്കാറാവുമ്പോൾ ഞരമ്പ് ലൂസാവും. ഞരമ്പ് ലൂസായി കഴിയുമ്പോൾ പിച്ചും പേയും വിളിച്ച് പറയും. അതുകൊണ്ട് മരിക്കാറാകുന്ന സമയത്ത് പറയണമെന്ന് നമ്മൾ കാര്യമായിട്ട് ഗവനിക്കേണ്ട, അത് പിച്ചും പേയുടെ കൂട്ടത്തിൽ പെട്ടതാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് നല്ല നല്ല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, നല്ല നല്ല ആശയങ്ങൾ തന്നിട്ടുണ്ട്, അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. എന്നാൽ പിന്നീട് ദൈവവചനം പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞ കാര്യമൊന്നും കണക്കാക്കണം, അതൊക്കെ ചപ്പും ചവറുമാണ്, ആലോചിച്ച് കൂട്ടി പറഞ്ഞിരിക്കുന്നത്, ബുദ്ധി കൊണ്ട് ആലോചിച്ച് എഴുതി വച്ചിരിക്കുന്നതാണ്. അതല്ല കാര്യം, മരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ചോ, അത് നേർക്ക് നേർ കണ്ടു പറയണതാണ്, ബാക്കിയെല്ലാം ആലോചിച്ച് കൂട്ടി പറയണതാണ്, നേർക്ക് നേർ കണ്ട് പറയണതാണ് മരിക്കുന്ന സമയത്ത്. അപ്പോഴാണ് തീ 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 എന്ന് പറഞ്ഞിട്ട്, ഇതാ ഞാൻ വലിയ തീ കുണ്ടത്തിൽ അകപ്പെട്ടിരിക്കുന്നു, തീ പൊയ്കയിൽ അകപ്പെട്ടിരിക്കുന്നു, തീ തീ ഇങ്ങനെ പറഞ്ഞ അദ്ദേഹം മരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനപ്പോൾ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു, അതെ, ഇവിടെ ഇരിക്കുന്ന സാധാരണ ഒരു മനുഷ്യൻ്റെ ഒരു കുടുംബത്തിൽ പോലും ഇങ്ങനെ സംഭവിക്കുകയില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നിങ്ങളുടെ മകൻ ഈ ലോകത്തെ ആരും ചെയ്യാൻ പറ്റൊരു തെറ്റ് ചെയ്തെന്ന് വിചാരിക്കും, നിങ്ങളെടുത്ത് തീക്കുണ്ടത്തിലേക്ക് ഇടുവോ? പറ മിണ്ടാതിരിക്കാതെ ഉറക്കെ പറ, തീക്കുണ്ടത്തിലേക്ക് ഇടുവോ? നിങ്ങളുടെ മകൻ വേണ്ട, ഒരു കോഴിയോ, അല്ല കോഴിയുടെ കാര്യം പറയണ്ട, ഒരു പശുവോ വേറെ എന്തെങ്കിലും ഒരു മൃഗം, വളർത്തുമൃഗം ഒരു തെറ്റ് ചെയ്യുന്നു വിചാരിക്കുക, എടുത്ത് അഗ്നികുണ്ഡത്തിലേക്ക് എറിയോ? പ്രൈസ് ദ ലോർഡ്. നരകക്കോഴി എന്ന് കേട്ടിട്ടുണ്ട്, അതിൻ്റെ കാര്യം വിട്ട്, ബാക്കിയുള്ള കാര്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഞാൻ അപ്പം തന്നെ പറഞ്ഞു, നമ്മുടെ ദൈവം സ്നേഹമുള്ള ദൈവം മാത്രമല്ല, സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത കരുണയാണ്. അതുകൊണ്ട് ഈ കരുണയുള്ള ദൈവം അങ്ങനെയൊന്നും അഗ്നികുണ്ഡത്തിലേക്കൊന്നും എടുത്തിടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതിപ്പോൾ എന്താ അങ്ങനെ എഴുതിയിരിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞ് ഞാൻ ആ അങ്ങനത്തെ ഭാഗം വരുമ്പോൾ ഞാൻ ബൈബിൾ വായിക്കില്ല. പ്രൈസ് ദ ലോർഡ്. ദൈവം സ്നേഹമാകുന്നു, ദൈവം കരുണയാകുന്നു, ദൈവം നന്മയാകുന്നു, ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
ഞാനൊരു ജനകീയ വൈദികനാകാൻ അങ്ങനെ എൻ്റെ ബേസിക് നേച്ചർ അനുസരിച്ച് അങ്ങനെയാണ്, ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു രീതിയാണ് എൻ്റെ. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ആളുകളുടെ മേലെ അല്ലാതെ തന്നെ അട്ടപ്പാടിയിലെ ആളുകൾ ഒത്തിരി പ്രയാസപ്പെടുന്നവരാണ്. ആ കൂടെ ഇനി നമ്മളായിട്ടൊരു ടെൻഷനുകൾ ഉണ്ടാക്കേണ്ടെന്ന് വിചാരിച്ച് ഞാനിങ്ങനെയൊന്നും പറയാറില്ല. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും ദൈവവചനങ്ങൾ കൂടെ കൂടെ വായിച്ചുകൊണ്ടിരുന്നു സമയത്ത് എനിക്ക് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം കിട്ടി. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് ഒരു പ്രതിപാദനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കത്തോലിക്കാ സഭ ഒരു കാര്യം പഠിപ്പിക്കുകയാണെങ്കിൽ ദൈവവചന ഗ്രന്ഥത്തിലെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എല്ലാ ദൈവവചനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് സഭ ഒഫീഷ്യലായിട്ട് ഒരു കാര്യം പഠിപ്പിക്കുകയുള്ളൂ. അങ്ങനെയുള്ള സഭയുടെ ഈ പ്രബോധന ഗ്രന്ഥത്തിൽ ഇതിൻ്റെ പേരാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം. ഇല്ലെങ്കിൽ ഒരെണ്ണം വാങ്ങി നിങ്ങളുടെ കുടുംബത്തിൽ മക്കൾക്ക് കൊടുക്കണം. ഇപ്പോൾ വായിച്ചില്ലെങ്കിലും കുറച്ച് പ്രായമായി കഴിയുമ്പോഴെങ്കിലും വായിച്ചോളും. ഓരോന്ന് വായിച്ചു കഴിയുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ ബോധ്യം കിട്ടും. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എനിക്കിത് വർഷങ്ങൾക്ക് മുമ്പ് സെമിനാരിൽ നിന്ന് കിട്ടിയതാണ്, ഒന്നും വായിച്ചിട്ടില്ല. പക്ഷേ പിന്നീട് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ എടുത്ത് നോക്കുമ്പോഴാണ് ഓരോന്ന് കണ്ട് മനസ്സിലാക്കുന്നത്. അതിൽ ഒരു വചനത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, 1022 ഗണ്ണിക, ഇതിലുള്ള ഓരോ ഉപദേശങ്ങൾ ഓരോ ഗണ്ണികയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 1022 ഗണ്ണിക അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, ഓരോ മനുഷ്യനും തൻ്റെ മരണത്തിൻ്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി തൻ്റെ അമർത്യമായ ആത്മാവിൽ തൻ്റെ ശാശ്വത പ്രതിഫലം സ്വീകരിക്കുന്നു. ഓരോ മനുഷ്യനും തൻ്റെ മരണത്തിൻ്റെ നിമിഷത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വട്ടായിലച്ചന് സ്റ്റേജ് നിൽക്കുകയാണ്. ഈ സ്റ്റേജ് നിൽക്കുന്ന സമയത്ത് ഇവിടെ പൊടുന്നനെ കടന്ന് മരിച്ചു എന്ന് വിചാരിക്കുകയും അച്ഛൻ നിങ്ങളുടെ കാര്യം പറയാത്തത് എന്തെങ്കിലും കാരണം നിങ്ങൾ തട്ടിപ്പോയാൽ ഞാൻ പറഞ്ഞതാന്ന് പറയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങളുടെ കാര്യം പറയാത്തത്. അപ്പോൾ ഞാൻ വചനം പ്രസംഗിച്ചുകൊണ്ടിരുമ്പോൾ മരിച്ചു എന്ന് വിചാരിക്കുക. മരിക്കുന്ന സമയത്ത് എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ എൻ്റെ ആത്മാവ് പാപത്തിൻ്റെ അവസ്ഥയിലായിരുന്നെങ്കിൽ, മാരക പാപത്തിൻ്റെ അവസ്ഥയിലായിരുന്നു എൻ്റെ ആത്മാവെങ്കിൽ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ആ മരിക്കുന്ന സെക്കൻഡിൽ തന്നെ എനിക്ക് ഒരു ന്യായവിധിയുണ്ട്, എനിക്കൊരു ന്യായവിചാരണയുണ്ട്. ആ ന്യായവിധിയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയുള്ള സർവ പ്രവൃത്തികളും അളന്ന് തൂക്കപ്പെടും, അന്ന് ഡിസേൺ ചെയ്യപ്പെടും. സത്യമാണോ പൊളിയായിരുന്നോ എന്നുള്ളത് എല്ലാം അറിയുന്ന ദൈവത്തിനു മുമ്പിൽ അത് വെളിപ്പെടും. അതാണ് പറയണത്, ഓരോ മനുഷ്യനും തൻ്റെ മരണത്തിൻ്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി തൻ്റെ അമർത്യമായ ആത്മാവിൽ തൻ്റെ ശാശ്വത പ്രതിഫലം സ്വീകരിക്കുന്നു. ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെയോ നേരിട്ടോ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം, അല്ലെങ്കിൽ നേരിട്ടുള്ളതും ശാശ്വതവുമായ ശിക്ഷയിലേക്കുള്ള പ്രവേശനം. അങ്ങനെ ആ ന്യായവിചാരണ നടക്കുന്ന സമയത്ത് എൻ്റെ ആത്മാവ് പാപക്കറപുരൻ്റെ ആത്മാവാണെങ്കിൽ നേരിട്ടുള്ളതും ശാശ്വതവുമായ ശിക്ഷയിലേക്കുള്ള പ്രവേശനം എന്ന് പറഞ്ഞാൽ തൽക്ഷണം നിത്യ നരകാഗ്നിയിലേക്ക് എൻ്റെ ആത്മാവ് നിവദിക്കുന്നു. അതിനെക്കുറിച്ച് വീണ്ടും 1035 ഗണ്ണിക അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, നരകത്തിൻ്റെ അസ്തിത്വത്തെയും അതിൻ്റെ നിത്യതയെയും സഭയുടെ പ്രബോധനം സ്ഥിരീകരിക്കുന്നു. മാരക പാപത്തിൻ്റെ അവസ്ഥയിൽ മരിക്കുന്നവരുടെ ആത്മാക്കൾ മരിച്ചാൽ ഉടനെ നരകത്തിലേക്ക് നിപതിക്കുന്നു. അവിടെ അവർ നിത്യാഗ്നിയായ നരകപീഡനങ്ങൾ അനുഭവിക്കുന്നു. 1035 ഗണ്ണിക 1035 1035 ഗണ്ണികയിലാണ് സഭ ഇത് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ അൾത്താരയിൽ നിൽക്കുന്നു, അടുത്ത ക്ഷണത്തിൽ എൻ്റെ ആത്മാവിനെക്കുറിച്ച് ഞാൻ സൂക്ഷ്മമില്ലാത്തവനാണെങ്കിൽ എൻ്റെ ആത്മാവിൻ്റെ പാപക്കറകളെക്കുറിച്ച് എനിക്കൊരു ശ്രദ്ധയോ കറയോ ചുളിവോ ഇല്ലാത്തൊരു ജീവിതം നയിക്കാൻ വേണ്ടി ഉത്സാഹവും ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് തിരുസഭ പഠിപ്പിക്കുകയാണ്, മരിക്കുമ്പോൾ മരിക്കുന്നവരുടെ ആത്മാക്കൾ മാരക പാപത്തിൻ്റെ അവസ്ഥയിലാണെങ്കിൽ മരിക്കുന്ന ക്ഷണത്തിൽ തന്നെ ഒരു ന്യായവിധിയുണ്ട്, സകല പ്രവൃത്തികളും അനുസരിച്ച് ന്യായം വിധിക്കപ്പെടും. അപ്പോൾ പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് ആത്മാക്കൾ നിത്യ നരകത്തിലേക്ക് നിപതിക്കും, പിന്നെ ഒരിക്കലും അവിടെ നിന്നൊരു തിരിച്ചു വരവില്ല. പ്രൈസ് ദ ലോർഡ്. ഉറക്കെ പറയാം ഹാലേലൂയ, ഹാലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് ഒരു ചെറുപ്പക്കാര് ഈ വചന പ്രഘോഷണത്തിൽ കാര്യം അവരെന്തെങ്കിലുമൊക്കെ കറുമുറാന്ന് കാണുമ്പോഴൊക്കെ പറഞ്ഞാലും ഭയങ്കര സ്നേഹമുള്ളവരാണ്. അതുകൊണ്ട് ഇവിടെ ഞാൻ നോക്കും, ഇവിടെ ധാരാളം ചെറുപ്പക്കാർ, അവർ ഇനി നോക്കി ഇന്നത്തേക്കാൾ കൂടുതൽ ചെറുപ്പക്കാർ നാളെ ഉണ്ടാവും. കാരണം ഇങ്ങനത്തെ അഭിഷേകാഗ്നി ചെറുപ്പക്കാരുടെ അഭിഷേകാഗ്നിയായിട്ടാണ് അവരുടെ എല്ലാ സ്ഥലത്തും പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട ഈ ചെറുപ്പക്കാർ എന്നോട് എന്ന് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ ഈ ഇംഗ്ലണ്ടിൽ വന്നിരിക്കണതേ വിശുദ്ധനാകാൻ വന്നതൊന്നുമല്ല, എങ്ങനെയെങ്കിലും ജോലി ചെയ്തിച്ച് പൈസ ഉണ്ടാക്കണം. രണ്ടാമത്
ഇവിടുത്തെ ഈ വക സാധനങ്ങളൊക്കെ നാട്ടിൽ പോയാൽ അനുഭവിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവിടെയല്ല അവസരം കിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഇച്ചിരിയൊക്കെ ഒന്ന് ഒന്ന് സർമ്മറ അല്ല സർവ അങ്ങനെ സർവാണിയായി ഒരു വിധത്തിൽ നടന്നിട്ട് പിന്നെ നാട്ടിൽ വന്നിട്ട് ഒരു ധ്യാനമെല്ലാം കൂടിയിട്ട് നീറ്റായിട്ട് നടക്കും. ഇവിടെ മാതാപിതാക്കന്മാരില്ല, ഇവിടെ എല്ലാവരും പെർമിസീവ് കൾച്ചറാണ്, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ ആര് ചോദിക്കാനില്ല. അതുകൊണ്ട് ഇതൊന്നും നാട്ടിൽ പോയാൽ കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വിശുദ്ധന്മാരാകാൻ വന്നിരിക്കുന്നതല്ല, ഞങ്ങൾ ഇത്തിരി ലോകപ്രകാരം അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് പിന്നെ അച്ഛൻ പറയണ പോലെ, ഇപ്പം അച്ഛന് വയസ്സ് 10-40 ആയില്ലേ, 40-ന് മുകളിലായില്ലേ, ഞങ്ങൾ 10-25 വയസ്സായി, 20-25 വയസ്സായി, ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ. ഈ അച്ഛൻ്റെ വയസ്സാകുമ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ചും കൂടെ ആലോചിച്ചിട്ട് ജീവിക്കാം. വയസ്സന്മാരൊക്കെ മരിക്കാറായവരൊക്കെ വേഗം ആലോചിച്ച് ശരിയായിക്കോട്ടെ, ഞങ്ങൾക്ക് കുറച്ച് കാലം അടിപൊളിയായിട്ട് ജീവിച്ചിട്ട് പിന്നെ ഞങ്ങൾ മരിച്ചോ, അത് ശരിയായിക്കോളാം എന്ന് പറഞ്ഞു. ഉടനെ എനിക്കിതൊരു നൈസർഗികമായ ചോദ്യം വന്ന്, ഞാൻ ചോദിച്ചു, ചെറുപ്പക്കാരാ നീ ഇങ്ങനെ അടിപൊളിയായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ, ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പെട്ടെന്ന് നീ മരിച്ചു പോയി, നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഉടനെ ചെറുപ്പക്കാരൻ പറയുകയാണേ, അതിനൊരു കുറുക്ക് വഴി ഞാൻ കണ്ടു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ ചെറുപ്പക്കാരാ? അവ ചെറുപ്പക്കാരൻ പറയുകയാണേ, അതെ, എന്തെങ്കിലും കാരണം നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് നടക്കുമ്പോൾ പെട്ടെന്ന് മരിച്ചു എന്ന് വിചാരിക്കും. അങ്ങനെ മരിച്ചാൽ ന്യായവിധിക്ക് നിർത്തപ്പെടുന്ന സമയമുണ്ടല്ലോ, ആ സമയം ഞാനൊരു അടവെടുക്കും. ഞാൻ പിതാവായ ദൈവത്തിൻ്റെ കാലുകളിൽ ഒറ്റ വീഴ്ച, ആ കാലിൽ അങ്ങോട്ട് മുറുകെ പിടിക്കും, എന്നെ വിടില്ല. എന്നിട്ട് പറയും, പിതാവേ സോറി, ഇതുവരെ ചെയ്തൊക്കെ തെറ്റിപ്പോയി, ക്ഷമിക്ക്, ഇന്ന് തൊട്ട് എല്ലാം ക്ലിയറാക്കിക്കോളാം എന്ന് പറയും. ആ കുരിശിൻ്റെ വലതുവശത്ത് ഇറന്ന കള്ളനെ അച്ഛൻ ഓർക്കണ്ടോന്ന് ചോദിച്ചു. ഞങ്ങളുടെ ലീഡർ അദ്ദേഹം എന്ന് പറഞ്ഞു. ഞാൻ നോക്കി, ചെറുപ്പക്കാർ നമ്മൾ വിചാരിക്കുന്നില്ല, നമ്മൾ വിചാരിക്കുന്ന പേക്കോ പേക്കോ എന്ന് പറഞ്ഞ് ഒരു ടൈപ്പ് പ്രത്യേക ടൈപ്പുള്ള പാൻസ് ഇട്ട് നടക്കുന്നവരാണ്, അങ്ങനെയൊന്നുമല്ല. പ്രത്യേക ടൈപ്പ് പാൻസ് പറഞ്ഞു മനസ്സിലായോ? ആ ഇല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഇവരങ്ങനെ നടക്കണം. ഇവർ പല കാര്യങ്ങളും ആലോചിച്ച് വെച്ചിട്ടുണ്ട്, എന്തേ അവരുടെ സർവ്വ കാര്യങ്ങളും അവർക്ക് ആലോചനയുണ്ട്. ചെറുപ്പക്കാരൻ പറയാണ്, ആ കുരിശിൻ്റെ വലതുവശത്ത് നിന്ന കള്ളൻ, അദ്ദേഹം ലോകത്തിലായിരുന്ന സമയത്ത് എല്ലാ തരത്തിലുള്ള കൊള്ളതയും കള്ളതും ഒക്കെ ചെയ്ത് മരിക്കുന്നതിന് മുമ്പ് അയ്യോ കർത്താവേ രക്ഷിക്കണേ, പറദീസ തരണേ എന്നൊക്കെ നാല് നിലവിളി. എന്തായി? ആൾ പറദീസ കയറി. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഒറ്റ കരച്ചിലും പടച്ചിലും ഒരു നിലവിളിയൊക്കെ ഞങ്ങൾ വിളിക്കും, ഞാൻ സ്വർഗത്തിൽ വരും. അച്ഛനെങ്ങനെയൊക്കെ നടന്ന അവസാനം, അച്ഛനെവിടെയാന്ന് ആർക്കറിയാമെന്ന്? ആ ചെറുപ്പക്കാരനെ ചങ്കത്ത് കുത്തണ മാതിരി സംസാരം. ഞാൻ പിന്നെ അധികം സംസാരിക്കാൻ നിന്നില്ല, ഞാൻ രാത്രിക്ക് എനിക്ക് സ്വസ്ഥത കിട്ടണ്ടേ. ഞാൻ പറഞ്ഞ്, കർത്താവേ ഇങ്ങനെ അടിപൊളിയായിട്ട് നടക്കുന്നവരൊക്കെ അവസാനം സ്വർഗത്തിലും, അയ്യപ്പത്തോ എന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മളൊക്കെ അവസാനം നരകത്തിലും കടന്നാൽ വലിയ നാണക്കേടാവും. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ചൊരു തീർച്ച തീരുമാനം കർത്താവ് തരണം. അവസാനം അങ്ങയുടെ സന്നിധി വരുമ്പോൾ ഒന്ന് കരഞ്ഞ് നിലവിളിച്ച് രക്ഷപ്പെടാൻ എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിരണം. കർത്താവേ വചനപ്രഘോഷണത്തിന് പോകുമ്പോൾ ഞാൻ അത് പറഞ്ഞോളാം, ആളുകളെ വെറുതെ കഷ്ടപ്പെടുത്തുന്ന കാര്യമില്ല. ഹല്ലേലൂയ. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, മരിക്കുന്നത് വരെ ഓക്കെ, കരയാം, അനുതാപ കണ്ണുനീരൊഴുക്കാം, നിലവിളിക്കാം, മരിക്കുന്നതോടുകൂടെ ആ അവസരം തീർന്നു. മരിച്ചതിന് ശേഷം സ്വർഗസ്നായ പിതാവിൻ്റെ സന്നിധിയിൽ സോറി എന്നൊന്ന് പറയാൻ പറ്റുമെന്ന് ബൈബിളിൽ എവിടെയെങ്കിലും ഉറപ്പ് തന്നിട്ടുണ്ടോ? മറ്റൊരു കാര്യം ബൈബിൾ ഉറപ്പ് തന്നിട്ടുണ്ട്, എന്താണെന്നറിയോ? അതായത് നമ്മൾ മരിച്ച് സ്വർഗസ്നായ പിതാവിനെ കണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ക്ഷമ പറഞ്ഞ് എല്ലാ കാര്യവും ഒന്ന് സെറ്റിൽമെൻറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് എവിടെയാണ് എൻ്റെ സ്വർഗസ്നായ പിതാവ്, എവിടെയാണ് എൻ്റെ സ്വർഗസ്നായ പിതാവ്, അങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി നടക്കുന്ന സമയത്ത് പൊടുന്നനെ ഇതാ മുമ്പിലേക്ക് ഒരു ഭീകര രൂപി വന്ന് പ്രത്യക്ഷപ്പെടും. ചോരച്ച കണ്ണുകൾ, നീണ്ടു കുറുത്ത പല്ലുകൾ, വലിയ വലിയ നീണ്ട നാഗങ്ങൾ, അതിങ്ങനെ നമ്മുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പൊക്കിയെടുത്തിട്ട് നാലിടിയിടിക്കും. ഉടനെ നമ്മൾ ചിന്തിക്കും, ഇതാണോ സ്വർഗസ്നായ പിതാവ്, ഇവിടെയാണോ കരയേണ്ടതെന്ന് ചോദിക്കും. ഉടനെ വീണ്ടും നാലിടിയിടിച്ചിന് എവിടെ ഒരു നാല് പരുക്കൽ വരുക്കും. ഉടനെ ചോദിക്കും, അല്ല എന്തിനാണ് എന്നെ ഇങ്ങനെ ഇടിയിരിക്കുന്നത്, ഞാൻ സ്വർഗസ്നായ പിതാവിന് സോറി ചോദിക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇടിയെന്ന് പറഞ്ഞ് വീണ്ടും നാലിടി. ആരായിരിക്കും അത്? അയ്യോ സോറി സോറി, പിശാചിനെ എങ്ങനെ തെറ്റിദ്ധരിക്കരുത്, ഇത്രയും വിരൂപനായിട്ട് പിശാച് വരും നിങ്ങൾ വിചാരിക്കണ്ട. പിശാച് വരുവാണെങ്കിൽ സുന്ദരനായിട്ട് സുന്ദരിയായിട്ടേ വരുള്ളൂ. ഹല്ലേലൂയ. ആരായിരിക്കും അത്? ഉറക്കെ പറ, നിങ്ങൾ മുണ്ടണില്ലല്ലോ. അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 4:20. ബുക്ക് ഓഫ് വിസ്ഡം Chapter 4:20. ജ്ഞാനത്തിൻ്റെ പുസ്തകം 4:20.
നമ്മുടെ വചനത്തെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? തങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവർ ഭയചകിതരായി ഓടിയെത്തും. അപ്പോൾ അവരുടെ ദുഷ്കൃത്യങ്ങൾ അവരുടെ മുഖത്ത് തുറിച്ചു നോക്കി അവരെ കുറ്റപ്പെടുത്തും. ആ വചനഭാഗം എല്ലാവരും ചേർന്ന് ഒന്ന് ഉറക്കെ വായിച്ചേ. അവരുടെ മുഖത്ത് നോക്കി കുറ്റപ്പെടുത്തും. കുറ്റപ്പെടുത്തുന്ന ഇംഗ്ലീഷ് വാക്കാണ് അക്യൂസ് ചെയ്യും. അക്യൂസ് ചെയ്യും, യു പിന്നെ പറഞ്ഞ തെറുക്കി കണക്കുണ്ടാവില്ല എന്ന് പറഞ്ഞ അക്യൂസ് ചെയ്തിട്ട് കുറ്റപ്പെടുത്തി അങ്ങോട്ട് ശാസിക്കും. തങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവർ ഭയചകിതരായി ഓടിയത്. അപ്പം ഭയചകിതരായെന്ന് പറഞ്ഞാൽ വണ്ടി കതച്ച് ഓടി, അയ്യോ വായു അയ്യോ പത്തോ എന്ന് പറഞ്ഞ് നിലവിളിച്ച്, കാരണം അങ്ങനെ ഭീകര രംഗങ്ങളാണ് കാണുന്നത്, നിലവിളിച്ച് ഓടിയെത്തും. ഓടിയെത്തുന്ന സമയത്ത് അവിടെ സ്വർഗസ്ഥനായ പിതാവിനെയല്ല കാണുന്നത്, പകരം അവിടെ നമ്മുടെ പാപങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്. സകല ഓർമ്മ വെച്ച് അന്ന് തൊട്ട് മരിക്കുന്ന അന്ന് വരെയുള്ള സകല പാപങ്ങളും, അതിനിടയ്ക്ക് കുമ്പസാരിച്ച് പാപമോചനം സ്വീകരിച്ചുള്ള പാപങ്ങളുണ്ടെങ്കിൽ അവൻ ഭാഗ്യവാൻ, അതവിടെ ഉണ്ടായിരിക്കുകയല്ല. ബാക്കിയുള്ള സർവ പാപങ്ങളും അവിടെ പ്രത്യക്ഷപ്പെടും. അവിടെ പ്രത്യക്ഷപ്പെട്ട് അവിടെ പിടിച്ചു നിർത്തി, അവിടെ പോകാൻ പറയട്ടെ, നിൽക്കടാ അവിടെ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി. താൻ എന്ത് പരിപാടി ആലപ്പുഴ കിടന്ന് കാണിച്ച്, ആലപ്പുഴ മുഴുവൻ നശിപ്പിച്ചിട്ട് നീ ഇങ്ങോട്ട് കയറി വന്നിരിക്കുകയാണെന്ന് വെച്ച് നാലിടി. ആരാന്നറിയോ? അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 4:6. ജ്ഞാനം 4:6, ബുക്ക് ഓഫ് വിസ്ഡം Chapter 4:6. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ദൈവം വിചാരണ നടത്തുമ്പോൾ അവിഹിതമായ വീഴ്ചയുള്ള സന്താനങ്ങൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷികളായി ഇറങ്ങി ഇറങ്ങി വരും. ഹല്ലേലൂയ്യ.